everyone, welcome back to my channel. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് രണ്ട് ടൈപ്പ് ഓഫ് എഗ് ബോയിലർ ആണ് കേട്ടോ. ഒന്ന് 14 എഗ്സ് ഒരുമിച്ച് ബോയിൽ ചെയ്യാൻ പറ്റുന്ന വലിയൊരു എഗ് ബോയിലറും സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മിനി എഗ് ബോയിലറും 7 എഗ്സ് ബോയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എഗ് ബോയിലർ കേട്ടോ. ഈ ഒരു എഗ് ബോയിലർ ഞാൻ ആമസോണിൽ നിന്നാട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് അറൌണ്ട് 600 ആണ് ഈ ഒരു എഗ് ബോയിലറിന്. അതായത് ഈ 14 എഗ്സ് ബോയിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു എഗ് ബോയിലറിനുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ഈ ഒരു ബോക്സിലുള്ളത് നോക്കാം. ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇനി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഒരു ഡിവൈഡർ ആണ് കേട്ടോ. ഇതൊരു ഞാൻ സെറ്റ് ചെയ്തിട്ടാകുമ്പോൾ ഫുൾ സെറ്റ് ചെയ്തിട്ടാൽ മനസ്സിലാവും. പിന്നെ എന്താ ഡിവൈഡർ ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ലിഡ് ഉണ്ടാവും, ഔട്ടർ ലിഡ്. അതുപോലെ തന്നെ മെഷറിംഗ് ക്യാപ്പ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മാനുവലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു മാനുവലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നോൺ സ്റ്റിക് പാനും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇപ്പം എങ്ങനെയാണ് ഇതിൻ്റെ എന്താ പറയുക ഔട്ടർ ലുക്ക് എങ്ങനെയുണ്ടാവുക എന്നുള്ളത്. അപ്പം ഫസ്റ്റ് ഉള്ളത് ഈ ഒരു കണ്ടോ, ഇത് ഇവിടെയാണ് നമ്മുടെ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെക്കുന്നത്. ഈ ഒരു പാറ്റേൺ കാണുന്നില്ലേ. അപ്പം ഇവിടെ അറ്റ് എ ടൈം 7x നമുക്ക് അറ്റ് എ ടൈം ബോയിൽ ചെയ്യാൻ വെക്കാൻ പറ്റും കേട്ടോ. നമ്മളിത് പ്ലഗിൻ ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. അത് ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിലെ ഡീറ്റെയിൽ ആയിട്ടെല്ലാം കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക ടൈമർ സെറ്റിംഗ് ആണ്. അതായത് 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ബോയിലർ ഓഫാകുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് ലെയേഴ്സ് കണ്ടോ. അപ്പം ഫസ്റ്റ് ലെയർ, അതുപോലെ തന്നെ ഇത് സെക്കൻഡ് ലെയർ. അതായത് ഒരു മീൻസ് ടോട്ടൽ 14x ആണല്ലോ നമുക്ക് ബോയിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഫസ്റ്റ് 7 വെക്കേണ്ട ആ ഒരു ട്രേ ആണത്, സെക്കൻഡ് 7 ആണ് ഈ ഒരു ട്രേ. ഇത് ഡിവൈഡ് ചെയ്ത് വെക്കുന്ന ഒരു ഡിവൈഡർ ഇതാണ്. അതുപോലെ തന്നെ അപ്പുറത്തുള്ളത് മെഷറിംഗ് ക്യാപ്പും, ഇത് ലാസ്റ്റുള്ള ഫൈനലി ഇട്ടു. അപ്പോൾ നമുക്കിത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു റഫായിട്ട് എഗ്ഗ് വെക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റഫായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ലുക്ക് കാണിച്ചത്. ഇതുപോലെ വെക്കുക. നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് 7x വെച്ച് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു സാധനം ഡിവൈഡർ ഇതുപോലെ വെക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യവും ഈ ഒരു ട്രേ വെച്ച് കഴിഞ്ഞിട്ടാകുമ്പം ഇതിനകത്ത് നമുക്ക് വീണ്ടും 7x വെക്കാൻ പറ്റും. അങ്ങനെ ടോട്ടൽ 14x ആണ് കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എന്നിട്ട് ഇതുപോലെ എന്തായാലും ലിഡ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് 5 മിനിറ്റ്സ് മതി, 5 മിനിറ്റ്സ് മതി. ഈ ഒരു 14x ബോയിൽ ചെയ്യാനും 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ ആവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി ബോയിൽ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് വെറും ഒരു എഗ് ബോയിലർ മാത്രമല്ല കേട്ടോ. കാരണം നിങ്ങൾക്കൊരു പാന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അടിയിലൊരു പാനുണ്ട്, നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പാനിൽ വെക്കാൻ പറ്റുന്ന എന്തൊക്കെ കുക്ക് ചെയ്യാൻ പറ്റും, ആ പ്രൊഡക്ട്സ് എല്ലാം, ആ ഫുഡ് ഐറ്റംസ് എല്ലാം നമുക്ക് ശരിക്കും അതിനകത്ത് കുക്ക് ചെയ്യാൻ പറ്റും. വളരെ ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ. ഇതിൻ്റെ സൈസ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബ്രെഡില്ലേ, സാൻഡ്വിച്ച് ബ്രെഡ് അല്ലാണ്ട് സാധാ നോർമൽ ബ്രെഡ്, ഒരു ബ്രെഡ് കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. അത്ര മിനി സ്പേസ് മാത്രമേ ഈ ഒരു പാനിനുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എഗ്ഗ് ഫ്രൈ ചെയ്യാൻ പറ്റും. എന്താ പറയുക അങ്ങനെ ചിക്കൻ, ഫിഷ്, അങ്ങനെ എന്തൊക്കെയാണോ നമ്മൾ സാധാരണ നമ്മളൊരു പാനിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുപോലത്തെ എല്ലാം. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നോക്കാം എന്നുള്ളതാണ്. ആ പാനിൻ്റെ ക്വാളിറ്റി എങ്ങനെ, എഗ്ഗ് ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിനി എഗ്ഗ് എടുത്തിട്ട് ജസ്റ്റ് സാധാ നോർമൽ, ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഓംലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എന്താ പറയുക ഉള്ളിയും അങ്ങനെ ഉള്ളി മുളക് എല്ലാം ചെയ്തിട്ടുള്ള ഓംലേറ്റ് ഒന്നും ഇല്ല. ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഞാൻ സാൾട്ട് മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒരു സിമ്പിൾ ഓംലേറ്റ്. അപ്പോൾ നമ്മളിത് പ്ലഗിൻ ചെയ്ത് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ഒരു മിനിറ്റ് പോലും എടുക്കില്ല, അതിനുള്ളിൽ തന്നെ ഇത് ഹീറ്റ് ആവും. നമുക്ക് ആ ഹീറ്റ് ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് ഞാൻ എഗ്ഗ് ഓംലേറ്റ് ആക്കി കേട്ടോ. എഗ്ഗ് ഓംലേറ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു കുറച്ച് സാൾട്ട് മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് ഇത് ഓംലേറ്റ് വേണമെന്നതിന് നിർബന്ധമില്ല. ഇപ്പം സ്ക്രാമ്പിൾഡ് എഗ്സ് വേണമെങ്കിൽ അതും ഉണ്ടാക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പം ഇത് ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോമാറ്റിക്കലി 5 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ഇത് ഓഫാകും കേട്ടോ. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഈ ഒരു മെഷീനിലുള്ളത്. ഞാൻ കുറച്ച് സോൾട്ട് മാത്രമേ ഉണ്ടോ, ഞാൻ സോൾട്ട് മാത്രമേ ഇടുന്നുള്ളൂ. വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം എന്തൊക്കെയാണ് സാധാ നോർമൽ ഓംലേറ്റ് ഉണ്ടാക്കുന്ന എല്ലാം ആ ഒരു രീതിയിൽ തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഓംലേറ്റ് ഇത് ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു, കുറച്ച് 5 മിനിറ്റ്സ് ആയി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരു വുഡൻ സ്റ്റിക്ക് എടുത്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ശരിക്കും നല്ലത്. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തത് കൊണ്ട്, ഞാൻ സ്റ്റേ ചെയ്യുന്ന പ്ലേസിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തൽക്കാലം സ്പൂൺ വെച്ചിട്ട് ചെയ്യുകയാണ്. നമ്മൾ നോർമലായിട്ട് ഗ്യാസ് വെച്ച് കുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതിൽ. അതിനേക്കാളും സ്പീഡിൽ ശരിക്കും ഇതിൻ്റെ അകത്ത് ആവുന്നുണ്ട് കേട്ടോ, സ്പീഡിൽ തന്നെ ആവുന്നുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ഇതാ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പോക്കോ എടുക്കാൻ പറ്റാതോ അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഞാൻ മറച്ചിട്ട് കഴിഞ്ഞിട്ട് ഇതാ ഇതിൻ്റെ ബാക്ക് കാണിച്ചു തരാം കേട്ടോ, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്.
ഹീറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ ഞാൻ കയ്യോണ്ട് എടുത്തത് കാണുമ്പോൾ ചൂടില്ലാന്ന് വിചാരിക്കരുത്, ചൂടുണ്ട് കേട്ടോ, ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂട് തന്നെ ഉണ്ട്. ആ പ്ലാസ്റ്റിക് പാട്ടിൽ എവിടെ തൊട്ടാലും ചൂടൊന്നുമില്ല കേട്ടോ. ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ ചൂടുള്ളൂ, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവല്ലോ. അപ്പം നമ്മൾ എഗ്ഗ് അങ്ങനെ എഗ് ഓംലെറ്റ് ആയി കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കൊണ്ടുള്ള ഏറ്റവും യൂസ്ഫുൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഈ ഹോസ്റ്റൽസിൽ പി ജി അങ്ങനെയൊക്കെ നിൽക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് പെട്ടെന്ന് ഓഫീസിലൊക്കെ പോകുന്ന ടൈമിൽ ജസ്റ്റ് ബ്രെഡും ഒരു എഗ് ഓംലെറ്റ് ഇതുപോലെ ആക്കിയിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഹോസ്റ്റലിലും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഹോസ്റ്റൽ പി ജിസ് അങ്ങനെയൊക്കെ നിൽക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് എന്താ പറയുക ആൾട്ടർനേറ്റീവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നതിനേക്കാളും നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഒരു സാധനം വാങ്ങി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, ബോയിലിംഗ് ആണ് കേട്ടോ, എഗ് ബോയിലിംഗ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇപ്പോൾ കാണുന്നത് ഈ ഒരു മെഷറിംഗ് ക്യാപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കറക്റ്റ് വെള്ളം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഗ്ഗ് ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്ന ആ ഒരു മെഷറിംഗിൽ കാണിച്ചത് മീഡിയം ഹാർഡ് അതുപോലെ തന്നെ സ്റ്റീം ബൺ അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പം ഹാർഡിലാണ് എഗ്ഗ് ബോയിൽ ചെയ്യുന്ന വിചാരിക്കുന്നത്. മീഡിയത്തിൽ ഞാൻ പറയുമ്പം നമ്മൾ ആ ഹാഫ് കുക്ക്ഡ് ബോയിൽഡ് എഗ്സ് ഉണ്ടല്ലോ, ഹാഫ് കുക്ക് ചെയ്തിട്ടുള്ള അതിനാണ് മീഡിയം. ഞാൻ ഫുള്ളായിട്ട് കുക്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത്, അതുകൊണ്ട് ഹാർഡാണ് എടുക്കുന്നത്. ഹാർഡ് എന്ന് പറയുമ്പം 70 ml ആണ്. നിങ്ങളിപ്പം സെമി കുക്ക്ഡ് എഗ്ഗാ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 50 ml ആണ് വെള്ളം എടുക്കേണ്ടത്. അതിൻ്റെ അകത്ത് തന്നെ അത് ഉണ്ട് കേട്ടോ, ആ മെഷറിംഗ് ക്യാപ്പിൽ തന്നെ. ഇത് എഗ്ഗ് വെക്കാതെ ഒരു സെറ്റപ്പ് ജസ്റ്റ് ഒന്നുകൂടി ചെയ്താടെ വെച്ച് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ രണ്ടാമത്തെ ലെയർ വെക്കുന്നില്ല, ഞാൻ ഫസ്റ്റ് ഒരു ജസ്റ്റ് ഒരു സിംഗിൾ ലെയറിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, ബിക്കോസ് ഞാൻ ഒറ്റൊരു എഗ്ഗ് മാത്രമേ ബോയിൽ ചെയ്യുന്നുള്ളൂ. രണ്ട് ലെയർ നമ്മളിപ്പം 14x അല്ലെങ്കിൽ 7 കൂടുതൽ എഗ്സ് വെക്കുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് രണ്ട് ലെയറിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ ഒറ്റൊരു എഗ്ഗ് മാത്രം ബോയിൽ ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഈ ഒരു ഒറ്റ മിനി സെറ്റപ്പാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് ഈ ഒരു ഒറ്റ ലെയർ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ വെള്ളം ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്, 70 ml വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ഹാർഡാണ് ഞാൻ എടുത്തത്, ഹാർഡിൽ 70 ml വെള്ളം. അപ്പോൾ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം പ്ലഗ് ഇൻ ചെയ്തിട്ടാണുള്ളത്. ഇനി ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് ഈ ലിഡ് വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്താ പറയുക, ഇത് 5 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്യണമല്ലോ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ബിക്കോസ് ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും, 5 മിനിറ്റ് കഴിയുമ്പം തന്നെ ഇത് ഓഫ് ആവും. അപ്പം നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെയൊക്കെ തിരക്കിന് പോകുന്ന ടൈമിൽ ജസ്റ്റ് ഇത് ഈ ഒരു എഗ് ബോയിലർ എടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ വെള്ളം ഒഴിച്ച് എഗ്ഗും വെച്ച് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താ ഷവറൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അത് തന്നെ ഓഫ് ആയിക്കോളും. നമ്മൾ അതിൻ്റെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ടൈം നോക്കേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി അതങ്ങ് ഓഫ് ആയിക്കോളും. എനിക്ക് അതുകൊണ്ട് ഈ ഒരു എഗ് ബോയിലർ ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം മറ്റ് ഗ്യാസിൽ വെക്കുന്ന പോലെയല്ല, നമ്മൾ ഗ്യാസിൽ വെക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സമയം നോക്കണം, മറന്നു പോകാൻ പാടില്ല. ഇതെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഡക്റ്റ് ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് നമ്മളെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യാം അതിൻ്റെ ഇടയിൽ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ബിസി ആയി പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് മോർണിംഗിലൊക്കെ പോകേണ്ട ടൈമിലും ഒന്നും കഴിക്കാതെ പോകുന്നതിനെക്കാട്ടും എത്രയോ നല്ലൊരു ആൾട്ടർനേറ്റീവാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതായി കണ്ടോ, വെള്ളമൊക്കെ നല്ലോണം ബോയിലായി വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് അകത്ത് കാണുന്നല്ലോ, നല്ലോണം ബോയിൽ ചെയ്യുന്നുണ്ട് വെള്ളം, ബോയിലാവുക ചെയ്യുന്നത്. 5 മിനിറ്റ് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, ഈ ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയ ലൈറ്റ് ഉണ്ട് കേട്ടോ, അതങ്ങ് ഓഫ് ആവുക. ഞാൻ അടുത്ത് ചെയ്യുന്ന എന്താ പറയുക മിനി എഗ് ബോയിലറിൽ അത് ക്ലിയർ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞു ആയിക്കഴിഞ്ഞു കേട്ടോ. അതാ അപ്പോൾ എന്താ പറയുക, അതിൻ്റെ അകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, എല്ലാ വെള്ളവും നല്ലോണം പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ എഗ്ഗ് ഇതാ നല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ എന്തെങ്കിലും എഗ്ഗ് ബോയിൽ കറക്റ്റ് ആവില്ല അങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഞാനത് എഗ്ഗ് പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് അത് ഉണ്ടാവുക എന്നുള്ളത്. എഗ്ഗ് ആ ഷെല്ലൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണമൊക്കെ വെക്കുന്നതാണെങ്കിൽ നമ്മളത് ഈ ഒരു ലെയർ സെറ്റപ്പ് ചെയ്താൽ മതി കേട്ടോ, ഒരു സിംഗിൾ ലെയർ സെറ്റപ്പ് ചെയ്താൽ മതി. 7 കൂടുതലാണെങ്കിൽ മാത്രം മതി നമുക്ക് ആ ഡബിൾ ലെയർ സെറ്റപ്പൊക്കെ. നെക്സ്റ്റ് ഞാൻ നമുക്ക് ഇതും ഈ ഷെല്ലൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് അതിൻ്റെ തോടൊക്കെ നമുക്കൊന്ന് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എഗ്ഗ് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഞാനത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്, പൊളിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന്. ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം, അപ്പോൾ അതിൻ്റെ അകം എങ്ങനെയാണുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ ഞാനത് എന്ത് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ശരിക്കും പറയാമല്ലോ ഭയങ്കര ഈസി ആയിട്ട് ആ റിമൂവ് ആകുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഗ്യാസിൽ വെച്ച എഗ്ഗിന് ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഇട്ട് കല്ലുപ്പും അല്ലെങ്കിൽ പൊടിയുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ബോയിൽ നല്ല വൃത്തിക്കാവുന്നത്. എന്നാൽ മാത്രമേ, പ്രത്യേകിച്ച് നാടൻ മുട്ടയാണിത്, നോർമൽ മുട്ടയല്ല, എന്നാലും ഇത് കറക്റ്റായിട്ട് എന്താ പറയുക നല്ലോണം പൊളിഞ്ഞു വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബോയിലറിൽ വെക്കുമ്പോൾ ശരിക്കും എത്ര ഈസി ആയിട്ടാണെന്ന് പറയുക കിട്ടുന്നത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അകത്ത് സോൾട്ട് ഇടേണ്ട ആവശ്യം ഒന്നുമില്ല, സോൾട്ടൊന്നും ഇടാണ്ട് ജസ്റ്റ് വെറും 5 മിനിറ്റ് വെള്ളത്തിൽ മാത്രം ഇത് ജസ്റ്റ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, നന്നായിട്ട് ഫുള്ളി കുക്ക്ഡ് ആയിട്ടുണ്ട് കേട്ടോ.
ഇനി സെമി കുക്ക്ഡ് ഇഷ്ടമുള്ളവർ ഞാൻ പറഞ്ഞാൽ 50 ml വാട്ടർ വെച്ചിട്ട് ചെയ്താൽ മതി. അതാണെങ്കിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ, കറക്റ്റ് 5 മിനിറ്റ് ആകുമ്പോൾ ഓഫായി കിട്ടും. അപ്പം ഞാൻ രണ്ടാമത് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നില്ലേ, മിനി എഗ് കുക്കർ എന്ന് പറഞ്ഞിട്ടുള്ള മിനി എഗ് ബോയിലർ. അപ്പം ഇതാണത്, തെമിസ്റ്റോൻ്റെ ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 300 റേഞ്ചേ ഉള്ളൂ. അതായത് ഇതിന് പാൻ ഇല്ല. നിങ്ങളിപ്പം ഈ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, മുന്നത്തെ പ്രൊഡക്റ്റ് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത്. കാരണം അതൊരു അഡ്വാൻസ്ഡ് വേർഷൻ, ഇതൊരു മിനി വേർഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് പാൻ കാണുന്നില്ലല്ലോ. ഇത് എഗ് ബോയിലിംഗ് മാത്രമാണ് കേട്ടോ. മറ്റേതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യാം. അപ്പോൾ ശരിക്കും അത് തന്നെയാണ്, അത് വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ എഗ് ബോയിലിംഗ് മാത്രമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ. അതായത് ഇതിൻ്റെ അകത്ത് 7 eggs മാത്രമേ ബോയിൽ ചെയ്യാൻ പറ്റുള്ളൂ. സെറ്റപ്പൊക്കെ സെയിമാണ്, പക്ഷെ മറ്റേതുപോലെ പാൻ ഇല്ല, ഡിവൈഡർ ഇല്ല, ബാക്കിയെല്ലാം കറക്റ്റ് തന്നെ. അതായത് ഇതുപോലത്തെ ട്രേ ഉണ്ട്, 7 eggs ബോയിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മെഷറിംഗ് കപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ മെഷറിംഗ് കപ്പിൽ അങ്ങനെ വെള്ളത്തിൻ്റെ മറ്റേ സെറ്റപ്പ് ഇല്ല കേട്ടോ. അതായത് ഹീ മറ്റേ ഹൈ എടുക്കുക, മീഡിയം എടുക്കുക, പിന്നെ ബണ്ണിന് വേണ്ടിയിട്ടൊരു ലെവൽ ഓഫ് വാട്ടർ അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1 cup ഓഫ് വാട്ടർ, അതാണ് ഇതിന്. അങ്ങനെ ഞാൻ 1 cup ഓഫ് വാട്ടർ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കഴിഞ്ഞു. അപ്പം ഈ ഒരു മിഡിലിൽ ഞാൻ ഈ ഒരു മെഷീൻ എനിക്ക് തോന്നി, ഞാൻ ഇത് 2-3 തവണ യൂസ് ചെയ്തോണ്ട് ഞാൻ പറയാം കേട്ടോ, മിഡിലിൽ വെക്കാതെ സൈഡിൽ എഗ് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് മിഡിലിൽ വെക്കുന്ന സമയത്ത് എന്തോ ഇങ്ങനെ എഗ് പൊട്ടിപ്പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ട്, ഞാനിതൊരു 3-4 തവണയൊക്കെ യൂസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൈഡിൽ വെക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ ഈ ഒരു തെമിസ്റ്റോൻ്റെ ഈ ഒരു എഗ് ബോയിലർ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ സൈഡിൽ വെച്ചിട്ട് ചെയ്തോ. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ 1 എണ്ണം മാത്രം ബോയിൽ ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കും. നമ്മൾ 7 എണ്ണമൊക്കെ ഒന്നിച്ച് വെക്കുകയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയത്തില്ല. ഞാൻ 1 എണ്ണം വെച്ചിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതുവരെയായിട്ട് ഈ ഒരു തെമിസ്റ്റോൻ്റെ ഈ ഒരു എഗ് കുക്കറിൽ. അപ്പോൾ ഞാൻ ഓൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കൊരു റെഡ് ലൈറ്റ് താഴെ കത്തിയിട്ട് കണ്ടില്ലേ, അപ്പോൾ ഇത് തന്നെ ഓഫ് ആവുക കേട്ടോ. 5 മിനിറ്റ് കറക്റ്റ് കഴിയുമ്പോൾ തന്നെ ഓഫ് ആവും. ഞാൻ പറഞ്ഞില്ല ടൈമിൻ്റെ ആ ടൈമിൽ കുക്കായിട്ടും ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ഇത് കുക്കായിട്ടില്ലേ അല്ലെങ്കിൽ സെമി കുക്ക്ഡ് ആവുമോ, കറക്റ്റ് എങ്ങനെ ഇതിൻ്റെ സെറ്റപ്പ് എന്ന് എനിക്കറിയില്ല. കറക്റ്റായിട്ട് എഗ് ആയിട്ടുണ്ടോ ഈ ഒരു എഗ്ഗും, ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ഇതും അത് സെയിം തന്നെ ഇതിൽ മറ്റേ ഇത് കുക്കറും അതുപോലെ തന്നെ ഈ ഒരു ബോയിലറും തമ്മിൽ ഞാൻ പറഞ്ഞത് ആ ഒരു പാനും ഡിവൈഡറും അങ്ങനത്തെ കുറച്ച് സെറ്റപ്പിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് സെമി കുക്ക്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആ ഫിൽഡ് ആ ഒരു മെഷറിംഗ് കപ്പിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ തന്നെ കുറച്ച് വെള്ളം കുറച്ചിട്ട് വെക്കുകയാണെങ്കിൽ ആ സെമി കുക്ക്ഡ് എഗ് നമുക്ക് കിട്ടും. അങ്ങനെ ഇതിൻ്റെ 5 മിനിറ്റ് ഇതാ, ഞാൻ ഇത് തുറന്ന് കാണിക്കാം കേട്ടോ. ഇതും മറ്റേ ആ ഒരു സെറ്റപ്പ് തന്നെ, ഇതാ വെള്ളം ഇതുപോലെ തന്നെ ഇങ്ങനെ ബോയിൽ ആവുന്നുണ്ട്, വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ അത് ഫുള്ളി ഡ്രൈ ആകുന്ന സമയത്താണ് ഈ ഒരു ഓട്ടോമാറ്റിക്കലി ഈ ഒരു കുക്കർ ഓഫ് ആകുന്നത്. ഈ ഒരു ബോയിലറിൻ്റെ ശരിക്കും ബെസ്റ്റ് യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ. ട്രാവൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ കുട്ടികളെയും കൂട്ടിയിട്ടൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഡെയിലി ബോയിൽ എഗ് ബോയിൽ ചെയ്ത് കൊടുക്കുന്നൊരു ശീലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ ശരിക്കും എന്താ പറയുക, എഗ് വാങ്ങിച്ചിട്ട് നമുക്ക് ശരിക്കും ബോയിൽ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ലഗേജിൽ കുറച്ച് സ്പേസ് എടുക്കുള്ളൂ. കാരണം ഇത് വളരെ, ഞാൻ പറഞ്ഞല്ലോ, വളരെ ചെറിയൊരു പ്രൊഡക്റ്റാണ്. കാണാൻ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ചെറുതാണ്, അത്ര സ്പേസ് എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊരു നല്ലൊരു യൂസ് ഉണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിനെ കൊണ്ട്. ഈ 2 പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളെ ഹോസ്റ്റലിലും പി ജിസിലൊക്കെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ആ ലിങ്കും അതുപോലെ തന്നെ ഈ വീഡിയോയും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഈ കാണുന്ന സൈഡിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ചെടികളൊക്കെ മീഷോ എന്ന് വാങ്ങിച്ചാണ് കേട്ടോ. നിങ്ങൾ ഇത് മാത്രമായിരിക്കില്ല ഇത്ര സമയം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഡൗട്ടുള്ളവർ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവർക്കുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 3 എണ്ണം മീഷോ എന്ന് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ ആ ലാസ്റ്റുള്ള ഫ്ലവറിൻ്റെ ഒരു ബുക്കെ ഞാൻ ആമസോണിൽ വാങ്ങിച്ചതാണ് കേട്ടോ. അതുപോലെ ചാനലിൽ പുതിയതായി വന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ ചാനലിൽ പുതിയ ഞാൻ ചെയ്യുന്ന കണ്ടൻറ് എന്ന് പറയുന്നത് ഇതുപോലെ പ്രൊഡക്റ്റ് റിവ്യൂസ് തന്നെയാണ് കേട്ടോ. അധികം എക്സ്പ്ലോർ ചെയ്യാത്ത പ്രൊഡക്ട്സൊക്കെ എന്താ പറയുക, യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ പിന്നെ ചാനലിൽ കൂടുതലായിട്ട് ഞാൻ കാണിക്കാറ്. അതുപോലത്തെ കണ്ടൻസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ എഗ് ബോയിലർ ഇത് ഓൾമോസ്റ്റ് റെഡിയാണ് കേട്ടോ. കണ്ടോ ലൈറ്റ് ഓഫ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം കറക്റ്റ് ആ ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ലൈറ്റ് ഓഫ് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ പ്ലഗ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മുന്നേ കണ്ട അതേ സെറ്റപ്പ് തന്നെ, ഡിഫറൻസ് ഒന്നുമില്ല. ആ ഒരു കറക്റ്റ് അതിനൊരു പാൻ ആയിരുന്നു എന്ന് മാത്രം, സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇതിൻ്റെ അകത്തും ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഗ്യാസിലൊക്കെ പൊതുവേ നമ്മൾ ഉപ്പൊക്കെ വിട്ട് ചെയ്തിട്ടല്ലേ, നമ്മൾ ഞാനങ്ങനെയാണ് കേട്ടോ, ഉപ്പൊക്കെ വെച്ചിട്ടാണ്, ഉപ്പൊക്കെ കുറച്ചിട്ട് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാറുള്ളൂ, പ്രത്യേകിച്ച് ഈ നാടൻ മുട്ട. ഇതങ്ങനത്തെ ഒരു ആവശ്യമില്ല, നമുക്ക് കറക്റ്റായിട്ട് അത് എത്ര പെട്ടെന്നറിയാം, ഇതിങ്ങനെ പൊളിഞ്ഞങ്ങ് വരും, ഈസി ആയിട്ട് തന്നെ പൊളിഞ്ഞ് വരും. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച സമയത്ത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ്, ഇതെങ്ങനെ കിട്ടുമോ ഇല്ലയോ, പൊട്ടിപ്പോവോ. പക്ഷേ എത്ര സ്പീഡിൽ, പൊതുവേ നാടൻ മുട്ടൊക്കെ ഭയങ്കര പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഗ്യാസിൽ വെക്കുന്ന സമയത്ത് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോട്ടോ. കാരണം ഞാനിപ്പോൾ ഇത് കുറച്ചായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം എനിക്ക് ഇതുവരെയായിട്ട് ഒരു മിസ്റ്റേക്സ് ഒന്നും തോന്നിയിട്ടില്ല. ഈ ഒരു ചെറിയ മിനി എഗ് ബോയിലർ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മോർ ദാൻ 6 മന്ത്സ് ആയി കാണും. നമ്മൾ ആദ്യം കണ്ട ബോയിലർ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ 1 മാസമൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാനൊരു ഒരു തവണ എഗ്ഗ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ബോയിലിംഗ് ഫസ്റ്റ് ടൈം ചെയ്തതാണ്. പക്ഷേ ഈ ഒരു മിനി ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതുവരെയായിട്ട് എനിക്ക് ഒരു പ്രോബ്ലം തോന്നിയിട്ടില്ല, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ തവണ ഉണ്ടാക്കുമ്പോഴും ഒരു മിസ്റ്റേക്സും ഇതുവരെയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.